എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെലീഷ്യസ് കേരള. ഇന്നൊരു ഫുഡ് വീഡിയോ അല്ല, ഒരു ഫിലിം ഇൻ്റർവ്യൂവിൻ്റെ ഒരു വീഡിയോ ആണ്. ഫിലിം എന്ന് പറയുന്നത് നമ്മൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഫിലിം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. അത് നമ്മുടെ 26th IFFK നമുക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, മലയാളം സിനിമ ടുഡേ കാറ്റഗറിയിൽ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇൻ്റർവ്യൂ ആണ് നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ വെച്ചിട്ട്. അപ്പോൾ എൻജോയ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇപ്പോൾ എന്നുള്ളത് ടീം ഉദ്ധരണിയാണ്. 26th IFFK മലയാളം സിനിമ ടുഡേ കാറ്റഗറിയിൽ ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടിയ സിനിമയാണ് ഉദ്ധരണി. അപ്പോൾ അതിൻ്റെ ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സാണ് നമ്മുടെ ഇപ്പോൾ എന്നുള്ളത്. ആയതിനാൽ നമുക്ക് ഒരാളെ പരിചയപ്പെടാം. പാർത്ഥൻ ആളാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ രണ്ടാമത്തെ ആളെ നമുക്ക് പരിചയപ്പെടാം, വിഘ്നേഷ് പി ശശിധരൻ ആളാണ് ഇതിൻ്റെ ഡയറക്ടർ, പിന്നെ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ മൂന്നാമത് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത് അരുൺകുമാറാണ്, ആളാണ് ഉദ്ധരണിയിലെ ലീഡ് റോൾ. അപ്പോൾ അടുത്ത് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ജിനു സേവിയർ ആണ്, ആളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം ലക്ഷ്മി മനോജ് ഉണ്ട്, ആളിതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും അതുപോലെ തന്നെ ഒരു ആക്ടറും കൂടിയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്ടറായ വിഘ്നേഷിനെ എടുത്ത് ചോദിക്കാം, എന്താണ് ഉദ്ധരണി? ഉദ്ധരണി ഒരു സ്വതന്ത്ര സിനിമയാണ്, ഒരു സർറിയൽ ഫാൻറ്റസി സ്വഭാവത്തിൽ വരുന്ന ഒരു സിനിമ. പൂർണ്ണമായിട്ടും നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം ചെയ്തേക്കുന്നത്. പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് യൂസ് സം കളേഴ്സോടുകൂടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഉദ്ധരണി എന്ന് പറയുമ്പോൾ അത് ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിനിമ, ഒരു നമ്മുടെ ഒരു റിയാലിറ്റി സ്വഭാവമുള്ളൊരു സിനിമയല്ല. ഒരു അതിനൊരു ഫാൻറ്റസി ഉണ്ട്, അതിനകത്തൊരു മാജിക്കൽ റിയലിസം ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചധികം ലിറ്ററേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ഉദ്ധരണിയിൽ ഞാൻ അതൊരു രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് ഉദ്ധരണിയിലെ ടോട്ടാലിറ്റിയിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യത്തെ സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ആക്ച്വലി അത് അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഉദ്ധരണിയുടെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂണിവേഴ്സ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സ് ഉണ്ട്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരിക്കലും ഫോഴ്സ്ഡ് അല്ല. ഇപ്പോൾ ഉദ്ധരണി നടക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേൾഡ്, ആ വേൾഡ് എന്ന് പറയുന്നത് തന്നെ ടോട്ടൽ ഫിക്ഷനാണ്. അവിടെ കളറുകളില്ല. അപ്പോൾ ആ കളറുകളില്ലാത്തടത്ത് അല്ലറല്ല ചില കളറുകൾ വരുന്നതാണ് പടത്തിൻ്റെ ഒരു ഒരു ആർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി ആർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം, നറേറ്റീവിൽ വരുന്ന ഒരു സംഭവം. അതാണ് പടത്തിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഫോർവേഡ് ചെയ്തത്. അപ്പോൾ ഉദ്ധരണിയിലെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നത് അരുൺകുമാറാണ്. ഞാനരുണും ചെറുപ്പം തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. അരുൺ മാത്രമല്ല, വിഘ്നേഷായാലും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അതുപോലെ തന്നെ പല പല ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ചെയ്തിരിക്കുന്ന ഷോർട്ട് ഫിലിംസ് ഉണ്ടല്ലോ, എല്ലാ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ്, 20 മിനിറ്റൊക്കെ മാക്സിമം. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് അരുൺ ഈ പറയുന്ന 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ ഒരു സിനിമയിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയാണ് അരുൺ എക്സ്പീരിയൻസ് ചെയ്തത് അതിൻ്റെ അകത്ത്? ഇല്ല, എനിക്ക് ഒരു വലിയൊരു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ആദ്യ അതിൻ്റെ ഓരോ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഉദ്ദേശം, അവസാനത്തെ ഉദ്ദേശം എന്ന് പറയുന്ന സിനിമ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു ഇതിൽ വെച്ചുകൊണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നറിയില്ല, എന്നാലും മനസ്സിലെപ്പോഴും ഒരു ഞാൻ ആക്ട് ചെയ്യുന്ന സിനിമയിലാണ് അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം സിനിമയാണെന്നുള്ളൊരു ഉള്ളിൽ പണ്ടേ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒരു സ്റ്റേജിൽ, പക്ഷെ എന്നാലും ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 2.5 അല്ലെങ്കിൽ 2.5 മണിക്കൂറുള്ളൊരു സിനിമ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിലും അതെന്നെ മാക്സിമം നമ്മുടെ ക്രൂവിൻ്റെ സപ്പോർട്ടായാലും അത് ഞാൻ ആ ക്യാരക്ടർ, ഇപ്പോൾ ഡയറക്ടറിൻ്റെ അടുത്ത് ക്യാരക്ടർ പറഞ്ഞു വരുമ്പോഴുള്ള ആ ഒരു കംഫോർട്ടിൽ ഞാനത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു ഇതിലാണ്. കാരണം എല്ലാവരും അറിയാവുന്നവരാണ്, എനിക്കങ്ങനെ അറിയാവുന്നവർ. അതെ അതെ. പിന്നെ അത് എനിക്ക് പ്രത്യേകിച്ച് ഒരുപാടൊന്നും ഇതൊന്നും ഒരുപാട് പാടായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഇതിലുള്ളതെന്ന് പറയുമ്പോൾ ഇവൻ്റെ ക്യാരക്ടറിൻ്റെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പടത്തിനകത്ത് ഒരു ടൈമിൻ്റെയും ഇതിൻ്റെ ഒരു ചാട്ടങ്ങളുണ്ട് പടത്തിനകത്തുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ക്യാരക്ടർ ജമ്പുകളും, ഇപ്പോൾ ഒരു ദിവസം ഇവൻ ആക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല പിറ്റേ ദിവസം അതിൻ്റെ ചേഞ്ച് വരും. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പേഴ്സോണാസ് അതിനകത്തുണ്ട്. അപ്പോൾ അത് പുള്ളിയാന്നുള്ളതായിരുന്നു ഒരു, അതും 10 ദിവസത്തിനകത്ത് ഒരു ചെറിയ ഷെഡ്യൂളിൽ അത് പുള്ളിയാന്നുള്ള. നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഷോർട്ട് ഫിലിംസിലൊക്കെ ആണെങ്കിലും പറയുകയാണെങ്കിൽ എല്ലാം ഒരു ക്യാരക്ടറാണ്, ഒരേ സെയിം വേവ് ലെങ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ഉദ്ധരണിയിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. എനിക്കത് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ അതൊരു ഒരു പ്രശ്നം എന്നല്ല, ഒരു എന്തോ ഒരു അസ്വസ്ഥത പോലെ അനുഭവപ്പെട്ടായിരുന്നു. അതായത് രണ്ട് ക്യാരക്ടർ അതിലൊരു വേറൊരു ഡയമെൻഷന്, ഒരു ക്യാരക്ടറിൽ ഡയമെൻഷൻ വേറൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു പ്രയാസം തോന്നി. പക്ഷെ അത് കുറച്ച് നേരത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഡയറക്ടറിൻ്റെ സഹായം കൊണ്ട് തന്നെ ഞാനത് മൂഡ് ചേഞ്ച് ചെയ്തെടുത്ത് അത് ബിൽഡപ്പ് ചെയ്യുമായിരുന്നു. വിഘ്നേഷ് എന്ന് പറയുന്ന സുഹൃത്ത് ആദ്യമായിട്ട് ജിനുവിനടുത്ത് ഈ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഉദ്ധരണിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജിനു എന്തുകൊണ്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ജിനുവിനെ അത് പ്രൊഡക്ഷനിലോട്ട് നയിച്ചത്?
ഇപ്പം നമ്മളിപ്പോൾ വിഘ്നേഷിനെയും അരുണിനെയും എനിക്ക് വർഷങ്ങളായിട്ട് ഇങ്ങനെ അറിയാം. നമ്മളിങ്ങനെ ഷോർട്ട് ഫിലിംസ് കൊട്ടിങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ എന്നെക്കൊണ്ട് അഫോർഡബിൾ ആവുന്ന ഒരു ബഡ്ജറ്റായതുകൊണ്ട് ഞാൻ ചെയ്തു. സൗഹൃദം, അതാണ് മെയിനായിട്ട്. ജിനു സിനിമയുടെ പ്രൊഡ്യൂസർ മാത്രമല്ല, പ്രൊഡക്ഷൻ കൺട്രോളും കൂടി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ റിസ്ക്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പ്രൊഡ്യൂസർ ആകുമ്പോൾ ലോ ബഡ്ജറ്റിലാണ് പടം തീർത്തതെന്നാണ് വിഘ്നേഷ് പറഞ്ഞത്. അപ്പോൾ അത് ബഡ്ജറ്റ് മാനേജ് ചെയ്യുന്നതൊക്കെ അതൊക്കെ എങ്ങനെയായിരുന്നു? അതെന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിൽ പോലും നമ്മുടെ തന്നെ ഫ്രണ്ട്സിൻ്റെ എല്ലാ റിസോഴ്സസും നമ്മൾ യൂസ് ചെയ്തു. പിന്നെ അറിയാലോ, ലോ ബഡ്ജറ്റിൽ നമ്മൾ അങ്ങനെ കുറച്ച് പ്ലാനിങ് ആയിരുന്നു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ രണ്ട് ഷെഡ്യൂളായിട്ടാണ് നമ്മൾ ഫിലിം ഷൂട്ട് ചെയ്തത്. പിന്നെ റിസ്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാരും പ്രൊഫഷണൽസ് അല്ല, നമ്മളെല്ലാം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്തായാലും ആ ഒരു ഇതുണ്ടാവും. പിന്നെ മാക്സിമം 10 days ആണ് നമ്മൾ ചാർട്ട് ചെയ്തത്. ആ 10 days കൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ലാഗൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ ചെയ്തു. അത്രയേ ഉള്ളൂ. നമുക്കിനി പാർത്ഥൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം പാർത്ഥൻ ആദ്യമായിട്ട് ചെയ്ത ഒരു സിനിമയാണ്, ലൈക്ക് നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ ഷോർട്ട് ഫിലിംസ് എന്നൊക്കെ വന്ന് നമ്മൾ സിനിമയിലോട്ട് മാറിയപ്പോൾ പാർത്ഥൻ ആദ്യമായിട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ പാർത്ഥൻ ഈ സിനിമ അല്ലെങ്കിൽ വിഘ്നേഷിൻ്റെ ഈ പടം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ പാർത്ഥന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ പാർത്ഥൻ എങ്ങനെ അത് കൺസീവ് ചെയ്തു? ഇല്ലെങ്കിൽ ലൈക്ക് നമ്മളെപ്പോഴും ഒരു കളർ പടമാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് ഇത് എങ്ങനെ പാർത്ഥൻ കൺസീവ് ചെയ്തു? ഒരു സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിനേക്കാൾ ഉപരി, ആഫ്റ്റർ ഓൾ നമ്മളൊരു സിനിമ അല്ലെങ്കിൽ ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ സിനിമ ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പോൾ ആ ഒരു മൊമെൻ്റിൽ, അതായത് ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ വന്ന സമയത്താണ് നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്ന ട്രാക്കിൽ നിന്ന് നമുക്കിനി സിനിമ ചെയ്യാമെന്നുള്ളൊരു പാറ്റേണിലേക്ക് നമ്മൾ ചിന്തിക്കണത്. ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നത് നമുക്ക് സിനിമ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഈ സ്റ്റോറിയുടെ കഥ ശരിക്കും ഡിമാൻഡ് ചെയ്യണത് ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ മുമ്പ് ചെയ്തിരുന്ന പടങ്ങൾ പോലെയല്ല ഇത്. അപ്പോൾ അതിൽ തന്നെ പാർത്ഥൻ ലൈറ്റിങ് ക്യാമറ ലെൻസിങ് അതിനെക്കുറിച്ചൊക്കെ, ലൈക്ക് പണ്ടത്തെ ഒരു ആർട്ട് ഫോമിൽ നിന്ന് പെട്ടെന്ന് പാർത്ഥൻ സിനിമയിലോട്ട് വന്നപ്പോൾ അതിന് കുറേ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ലൈക്ക് ഒരു വലിയൊരു സ്കെയിലാണല്ലോ, പെട്ടെന്ന് ചെറുതും വലുതിലോട്ടാണല്ലോ മാറിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനും വിഘ്നേഷും ഷോർട്ട് ഫിലിംസിലാണ്, ഐ മീൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടാണ് നമ്മൾ തിരുങ്കുടിയും പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് മുതലേ വിഘ്നേഷിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ളൊരു മൂവി മേക്കിംഗ് അതിനോ, അതായത് എനിക്കത് അറിയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു 5 minutes 10 minutes ആ ഒരു ടൈം ഇതാണ് ഗ്യാപ് ഇതാണ് വരുന്നത്. അതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ജമ്പ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നോർമലി ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ നമ്മളതിലേക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു നമ്മൾ ലെൻസിങ്ങും ലൈറ്റിംഗ് എല്ലാം ചെയ്തിരുന്നത്. പക്ഷെ സിനിമ എന്ന് പറഞ്ഞൊരു ഇത്രയും ലെങ്ത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇത്തിരി കൂടിയും സ്പേസ് ലെൻസിങ് വൈസ് എനിക്ക് ഇത്തിരി കൂടിയും സ്പേസ് കിട്ടിയായിരുന്നു. ഇത് നമുക്കിതിലുണ്ടായിരുന്നൊരു നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സണ്ണിൻ്റെ മൂവ്മെൻ്റ് ആയിരുന്നു. അതായത് ഒരു ഫോറസ്റ്റിൽ ത്രൂ ഔട്ട് നമ്മൾ 5 days 6 days നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സണ്ണിൻ്റെ കണ്ടിന്യൂറ്റി വരുന്ന ചേഞ്ച്, അപ്പോൾ അതായിരുന്നു ഇത്തിരി കൂടിയും നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ ചലഞ്ച് എന്ന് പറയുന്നത്. അതെ അതെ അതെ, അത് ബാലൻസ് ചെയ്യാനായിരുന്നു കൂടുതലും നോക്കിയിരുന്നത്. നേരത്തെ വിഘ്നേഷ് യൂണിവേഴ്സിനെ പറ്റി പറഞ്ഞല്ലോ, അത് കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യാം. ഉദ്ധരണിയുടെ യൂണിവേഴ്സിനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളേഴ്സിൻ്റെ ആബ്സെൻസ് അതിനകത്തുണ്ട്. പിന്നെ അതിനെക്കാട്ടി ഉപരി ഉദ്ധരണിയിലെ ഒരു അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന സംഭവങ്ങളൊന്നും അതിൻ്റെ നറേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ ഒരുപാടുണ്ട്. ടൈമിനൊരു ലീനിയർ പാറ്റേണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാലത്തിനൊരു ലീനിയർ പാറ്റേണോ അതിൻ്റെ അങ്ങനത്തെ ഒന്നും തന്നെ ആ പടത്തിനകത്ത് നമ്മൾ ഇത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മൊത്തത്തിൽ നമുക്കൊരു നോൺ ലീനിയർ ആയിട്ട് സ്ട്രക്ചർ തോന്നുമെങ്കിൽ പോലും ആക്ച്വലി നോൺ ലീനിയർ അല്ല. പക്ഷേ അത് ആ ഒരു കാലത്തിൻ്റെ ഘടനയിൽ വരുന്ന വ്യത്യാസങ്ങൾ ആ പടത്തിനകത്തുണ്ട്. കാലത്തിന് പ്രാധാന്യമില്ലാത്തൊരു സിനിമയാണത്. അതേപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ശരി, അവരെല്ലാവരും കുറച്ചുകൂടി ലൗഡാണ്, കുറച്ചും കൂടി എക്സ്പ്രസീവ് ആണ്. അവിടുത്തെ സിറ്റുവേഷൻസ് ആണെങ്കിലും ശരി, ക്യാരക്ടേഴ്സ് ആണെങ്കിലും ശരി, ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് പെക്യുലാരിറ്റീസ്. അതുപോലെ തന്നെ നമുക്ക് ലക്ഷ്മിയിലോട്ട് ചോദ്യം കൊണ്ടുവരാം. ലക്ഷ്മി മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു സിനിമയിൽ രണ്ട് വിഭാഗം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്.
ഒന്ന് ഒരു ആക്ടറായിട്ടും ഒന്നൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും. ഇപ്പം ഞാൻ കേട്ടത് കോസ്റ്റ്യൂം മേക്കപ്പും എല്ലാം ലക്ഷ്മി അല്ലെന്നാണ്. അപ്പോൾ ലക്ഷ്മി അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഇല്ലെങ്കിൽ ഇപ്പോൾ ആക്ടിങ് വേറെ, അസിസ്റ്റൻറ്റ് ഡയറക്ഷൻ വേറെ ആണല്ലോ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ലക്ഷ്മി മാനേജ് ചെയ്തത് മൊത്തത്തിൽ? ഇപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇനീഷ്യലി ഒരു 4-5 days എനിക്ക് ഡയറക്ഷൻ അസിസ്റ്റൻറ്റ് ഡയറക്ഷൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഷെഡ്യൂള് വന്ന ദിവസം രാവിലെ വന്നിട്ട് സെറ്റിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ രാവിലെ അതിൻ്റെ വർക്കിന് അതിരാവിലെ വന്നിട്ട് ഈവൻ കോസ്റ്റ്യൂംസ് ഇട്ടിട്ടാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞ് വന്ന് നമ്മളെ രാവിലെ, അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ലൈറ്റിങ്ങിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ പറയുന്ന പോലെ നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും, കാരണം ഒരു ടൈം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുള്ള ഒരു മൂവിയായിരുന്നു. അപ്പോൾ അതിൽ അവർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഷെഡ്യൂൾ നമുക്ക് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അത് പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അത് 2 ദിവസത്തേക്കായിട്ടാണ് ഷൂട്ട് ചെയ്തത്, 2 ദിവസത്തേക്ക് ഷിഫ്റ്റായി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇപ്പോൾ വർക്ക് ചെയ്യാൻ, അതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്തത്. ഇവൻ ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഷെഡ്യൂളായിരുന്നു നമുക്ക്, 10 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും തീർക്കുക, അതും ഇത്രയും ആൾക്കാർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിൽ. പക്ഷേ ശരിക്കും അത്ര ഒരു ക്ഷീണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല, കാരണം അത്ര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. അരുണ് അരുണിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഞാനാണ്, അതായത് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഈ പറയുന്ന യൂണിവേഴ്സിലെ ശങ്കർല എന്ന് പറയുന്ന യൂണിവേഴ്സിലെ കവാടത്തിലെ ചെറുപ്പക്കാരൻ, അതായത് കാവൽക്കാരൻ്റെ കഥാപാത്രം. എന്നെ സംബന്ധിച്ച് അത് ഞാനതിന് ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തപ്പോൾ അത് വളരെ എക്സ്പ്രസീവായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെയോ അയാളിലുണ്ട്, അതേപോലെ ഒരുപാട് ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ആ ഒരു ക്യാരക്ടറിലുണ്ട്. അതേപോലെ തന്നെ ഫ്രം ദ ബിഗിനിങ് ഉള്ള ക്യാരക്ടറിൻ്റെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ബിഹേവിങ്, അതേപോലെ തന്നെ ഈ പറയുന്ന യൂണിവേഴ്സിൽ വരുന്ന വിസിറ്റ് ചെയ്യുന്ന സന്ദർശകരോടുള്ള അയാളുടെ പെരുമാറ്റം എല്ലാം തന്നെ വളരെയധികം ഒരു ഒരു യാന്ത്രികമായിട്ടുള്ളൊരു എന്തൊക്കെയോ ഒരു എന്താ പറയുക ഒരു ടെക്നിക്കലി ഉള്ളൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം നമുക്ക് കാണുമ്പോൾ അയാൾ അഭിനയിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ നിന്ന് പിന്നെ പല ഡൈമെൻഷനിലേക്ക് അത് മാറുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്തൊരു സിനിമ IFFK സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിഘ്നേഷിന് അത് എങ്ങനെയാണത് എക്സ്പ്രസ് ചെയ്യുക, വിഘ്നേഷ് പുറത്തേക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? ആക്ച്വലി സന്തോഷമുണ്ട്, കാരണം ഫസ്റ്റ് സിനിമയാണ്, ഒരു പ്ലാൻ ചെയ്ത് അങ്ങനെ ഭയങ്കര ഇതായിട്ട് ചെയ്ത സിനിമയൊന്നുമല്ല. അപ്പോൾ അത് ഈ പറയുന്ന പോലെ IFFK സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഭയങ്കര സന്തോഷം, കാരണം എൻ്റെ നാടാണ്, കേരളമാണ്, നമ്മുടെ നാട്ടിൽ മലയാളികളാണ് അത് കാണുന്ന ഫസ്റ്റ് ഓഡിയൻസ്. അപ്പോൾ വേൾഡ് പ്രീമിയർ തന്നെ IFFK കാണിക്കാൻ പറ്റുക എന്നുള്ള വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനും വെയിറ്റ് ചെയ്യണം എങ്ങനെയാണ് ആളുകൾ പടം സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരെങ്ങനെ കാണുന്നു, അതിൻ്റെ അവരുടെ അപ്രോച്ച് എങ്ങനെയാണ്, അവരുടെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ജിനുവിനോട് ചോദിക്കേണ്ട ചോദ്യം, ഇപ്പം ഞാൻ ഉദ്ധരണി കണ്ടൊരാളാണ്, പക്ഷേ ഈ കാണുന്ന പ്രേക്ഷകർ എന്തിനു ഉദ്ധരണി കാണണം? സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഉദ്ധരണി ഇൻഡിപെൻഡൻറ്റ് ആർട്ട് ഫിലിമാണ്. പിന്നെ നമ്മൾ പല ജോണേഴ്സിൽ കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ട് ഈ പടം. അതാണ് വാക്കി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. IFFK ഈ വരുന്ന 18-25 വരെയാണ്. സാധിക്കുന്ന എല്ലാവരും വരിക, പടം എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ 18-25 വരെ ട്രിവാൻഡ്രത്തായിരിക്കും IFFK ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എല്ലാ പടങ്ങളും ഒരുപോലെ പോയി കാണുക, ഒരുപോലെ പോയി സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് അവിടെ വെച്ച് ടീമിനെ എന്തായാലും നമുക്ക് മീറ്റ് ചെയ്യാം, ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പടത്തിൻ്റെ ട്രെയിലർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ മുകളിൽ ലിങ്ക് വരുന്നതാണ്, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. കണ്ടു നോക്കുക, അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ കവർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നിഖിലേഷാണ്. ആൾ ക്യാമറയുടെ ബാക്കിലാണ്, മുമ്പോട്ട് വരണ്ട. അപ്പോൾ താങ്ക് യു.